ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 kg വൈറ്റ് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ നമ്മളുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള 170 gram മൈദയാണ്. നമുക്കതിലേക്ക് 3 teaspoon ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 tablespoon കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 300 gram പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് വേണ്ട മുട്ടയാണ്. അപ്പോൾ നമുക്ക് 2 kg 8 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇത് സെപ്പറേറ്റ് ചെയ്യണം. ആസ് യൂഷ്വൽ മറ്റുള്ള വീഡിയോസിലത്തെ അതേമാതിരി തന്നെ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. വൈറ്റ് വേറെയും യോക്ക് വേറെയും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വൈറ്റ് ഫസ്റ്റ് നമുക്ക് വൈറ്റ് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ യെല്ലോ കളർ മാറിയിട്ട് ഒരു പെയിൽ കളറിലേക്ക് മാറുന്നതാണ് ഫൈനൽ സ്റ്റേജ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 teaspoon വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതേമാതിരി നമുക്ക് 2 tablespoon വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് ബീറ്റർ സ്റ്റോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മൈദേൻ്റെ സീവ് ചെയ്ത് വെച്ച മൈദ മിക്സ്ചർ കുറച്ചിട്ടിട്ട് അതിലേക്ക് തന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച വൈറ്റും ഇട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാനിവിടെ ഒരു 10 inch സ്ക്വയർ മോൾഡാണ് ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിക്കാം. ഞാനിപ്പോൾ 2 എണ്ണമായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് ബേക്ക് ചെയ്താൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, 2 moulds ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് 2 എണ്ണമുണ്ട്. അറ്റ് എ ടൈം നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് 180 degrees 20 minutes ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഇവിടെ ബേക്ക് ചെയ്തെടുത്തതാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ടെക്സ്ചറാണ്. സ്പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ സ്പഞ്ച് മാതിരി തന്നെയാണ്. അപ്പം നമുക്കിത് ലെയർ ചെയ്തെടുക്കാം. 4 layers ഇതിൽ ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ക്രീം അത്യാവശ്യം കട്ടിക്കിട്ട് കൊടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് ചെറീസാണ് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ക്രീം മുകളിലിട്ടിട്ടൊന്ന് ചെറീസ് സെറ്റാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി സെയിം വേ എല്ലാ ലെയറും നമുക്ക് ഫസ്റ്റ് ലെയർ ചെയ്ത മാതിരി തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ ക്രീം തേച്ച് കൊടുക്കാം. അതേമാതിരി നമുക്ക് സൈഡ്സിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെയ്യുമ്പം കുറച്ച് കട്ടിക്ക് ക്രീം ഇടുക. നമ്മൾ സൈഡ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ
ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഇതൊന്ന് 5 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെച്ച് എടുത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പം ഞാൻ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നടുക്കിൽ വല്ലതും എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനൊരു മോൾഡ് നടുക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡ്സിലൊക്കെ നമുക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് എഡ്ജസ്സൊക്കെ ഒന്ന് പൈപ്പ് ചെയ്തെടുക്കാം. ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്, ഡെക്കറേഷനും ഫിനിഷിങ്ങിനും വേണ്ടിയിട്ട് നമുക്ക് അതേമാതിരി നമുക്ക് ബോട്ടത്തിലും പൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ആണോ എഴുതേണ്ടത് എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ ന്യൂട്രിജെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ റെഡ് കളർ ജെൽ കളറാണ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ചെറീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫൈനലി നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.